നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയ ദളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആഹാരക്രമത്തിൽ ഇന്ന് നമുക്ക് ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നാണ് കോഴിമുട്ട. എന്നാൽ നമുക്ക് വേണ്ട മുട്ടയുടെ ചെറിയൊരംശം മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നുള്ളൂ. പച്ചക്കറികളിൽ എന്ന പോലെ മലയാളിക്ക് മുട്ട എത്തിച്ച് ലാഭം കൊയ്യുന്നതും അയൽ സംസ്ഥാനക്കാരാണ്. പ്രതിദിനം 80 ലക്ഷത്തോളം മുട്ടയാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത്. ഇതിനായി നാം മുടക്കുന്നത് കോടികളും. നാം ഒന്ന് മനസ്സ് വച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനായി സാധിക്കും. അരുമക്കോഴികൾക്കൊരമ്മത്തൊട്ടിലൊരുക്കാൻ വീട്ടമ്മമാരെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ കൃഷിദീപം. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പോൾട്രി ഫാമർ അവാർഡ് നേടിയ റെജി തോമസിനെയും പരിചയപ്പെടാം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം. ഒരു കാലത്ത് നമ്മുടെ എല്ലാം വീട്ടുവളപ്പിലെ കാഴ്ചകളായിരുന്നു ഇതൊക്കെ. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളും ഗ്രാമവാസികളും ഒക്കെ നഗരങ്ങളിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇതെല്ലാം അപൂർവ കാഴ്ചകൾ. നാടൻ പശുക്കളുടെ പാലിനൊപ്പം നാടൻ കോഴിമുട്ടയും ചേരുമ്പോൾ സമ്പൂർണമാകുമായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിലെ പോഷക സുരക്ഷ. മായം ലേശവും കലരാത്ത പോഷക സമ്പുഷ്ടമായ കോഴിമുട്ട മലയാളിക്ക് അന്നും ഇന്നും പ്രിയം തന്നെ. പ്രതിവർഷം 450 കോടിയിലധികം കോഴിമുട്ടയാണ് ഭക്ഷണ ആവശ്യത്തിനായി ഇന്ന് നാം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിലേതാണ്ട് 170 കോടി മാത്രമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ശേഷിക്കുന്ന 280 കോടി കോഴിമുട്ടയ്ക്ക് നമ്മൾ ആശ്രയിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെ തന്നെയാണ്. ഇതിനായി നാം പ്രതിവർഷം ചെലവഴിക്കുന്നത് 840 കോടി രൂപയും. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി ഫാമുകളും വ്യാപകമാക്കുന്നതിലൂടെ മാത്രമേ മുട്ട ഉൽപ്പാദനത്തിൽ നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയൂ. എന്നാൽ ഈർപ്പം കൂടിയ നമ്മുടെ കാലാവസ്ഥയും ഉയർന്ന ജനസാന്ദ്രതയും ഉയർന്ന തൊഴിൽ കൂലിയും കോഴിത്തീറ്റയുടെ ലഭ്യതക്കുറവും മലിനീകരണ പ്രശ്നങ്ങളുമെല്ലാം വാണിജ്യാടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തലിൽ നമുക്ക് പരിമിതികളാണ്. നമ്മുടെ വീട്ടുവളപ്പുകളിൽ 10ഓ 20ഓ മുട്ടക്കോഴികളടങ്ങുന്ന ചെറു യൂണിറ്റുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗികം. മുട്ട ഉൽപ്പാദനത്തിന് അനുയോജ്യമായ മുന്തിയ ഇനം കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ശ്രദ്ധയോടെയുള്ള പരിചരണം ഇവയ്ക്ക് ആവശ്യമാണ്. അംഗീകൃത ഫാമുകളിൽ നിന്നും ഏതാണ്ട് 2 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നതാണ് ഉത്തമം. ഈ പ്രായത്തിൽ അവയ്ക്ക് പൂർണ്ണ തൂവൽ വളർച്ച എത്തിയിട്ടുണ്ടാകും. എല്ലാവിധ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും ഇതിനോടകം പൂർത്തിയായിരിക്കും. വീട്ടമ്മമാർക്ക് തങ്ങളുടെ ഒഴിവു സമയം വിനോദത്തിനെന്ന പോലെ വിനിയോഗിക്കുവാനുള്ള അവസരം കൂടിയാണ് അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ. വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ വളരുന്ന ഇവയ്ക്ക് തീറ്റയായി അടുക്കളയിലെ അവശിഷ്ടങ്ങളും പറമ്പിലെ പുല്ലും കീടങ്ങളുമൊക്കെ മതിയാകും. ചുരുങ്ങിയ ചെലവിൽ മുട്ട ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നതാണ് അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൻ്റെ മേന്മ. ഒപ്പം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിന് വേണ്ട ജൈവവളവും കിട്ടും. നിരന്തര ഗവേഷണങ്ങളിലൂടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള മുട്ടക്കോഴികളെ വികസിപ്പിച്ചെടുക്കുവാൻ കേരള വെറ്റിനറി സർവകലാശാലയുടെ പോൾട്രി സയൻസ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങിയവ നല്ല ഉൽപ്പാദനശേഷിയുള്ള സങ്കര ഇനങ്ങളാണ്. ഇവയ്ക്ക് അടയിരിക്കുന്ന സ്വഭാവമില്ല, ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുമുണ്ട്. 4-5 മാസം പ്രായമാകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങും. ഏതാണ്ട് 18ാം മാസം വരെ ക്രമമായി മുട്ട നൽകും.
480 മുതൽ 220 മുട്ട വരെ ഒരു വർഷം ലഭിക്കും. ഒന്നര വർഷം പ്രായമെത്തുമ്പോൾ ഇറച്ചിക്കായി അവയെ വിൽക്കുകയും ചെയ്യാം. എത്ര നല്ല പരിചരണ മുറകൾ ഉണ്ടായാലും ഗുണമേന്മ കുറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആദായകരമാകില്ല. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പ്രാദേശിക ഫാമുകൾ വഴി മുന്തിയ ഇനം കോഴിക്കുഞ്ഞുങ്ങളെ ഇന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. അനുയോജ്യമായ ഇനങ്ങളുടെ പൂവനും പിഴയും നല്ല പരിചരണത്തിൽ വളർത്തി ഗുണമേന്മയുള്ള കൊത്തുമുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് അവയെ കൃത്രിമമായി വിരിയിച്ചെടുക്കുകയാണ് ഈ ഫാമുകളിൽ ചെയ്യുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ 7 പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ വഴിയാണ് സംസ്ഥാനത്തിന് ആവശ്യമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഫാമുകളിൽ ഈ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള പേരൻറ്റ് സ്റ്റോക്ക്, അതായത് മുതിർന്ന കോഴികളെ വളർത്തി അതിൽ നിന്ന് മുട്ട എടുത്ത് തരം തിരിച്ച് നല്ല മുട്ടകളെ എടുത്ത് തള്ളക്കോഴി വെക്കുന്നത് പോലെ തന്നെ ഒരേ ടെമ്പറേച്ചറും അതേ ഒരേ ചൂടിലും നമ്മൾ വെച്ച് 21 ദിവസത്തിന് ശേഷം അത് ഹാച്ച് ചെയ്ത് അല്ലെങ്കിൽ വിരിഞ്ഞ ആ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ എഗർ നഴ്സറിക്ക് കൊടുക്കുന്നത്. ഈ എഗർ നഴ്സറികൾ 45 മുതൽ 60 ദിവസം പ്രായം വരെ ഈ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് വിതരണം ചെയ്യും. കോഴി വളർത്തലിൽ ഏറ്റവും പ്രധാനമാണ് ബയോസെക്യൂരിറ്റി. കോഴികൾക്ക് രോഗമുണ്ടാക്കുന്ന രോഗാണുക്കളെയും പരാദങ്ങളെയും ഫാമിൽ നിന്നും അകറ്റി നിർത്തണം. കോഴികളെ തിക്കി നിറച്ച് വളർത്തിയാൽ രോഗങ്ങൾ തുടർക്കഥയാകും. സന്ദർശകർ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ ഇവയൊക്കെ നിയന്ത്രിക്കപ്പെടണം. കോഴിക്കൂടും ഉപകരണങ്ങളും പരിസരവുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ആവശ്യത്തിന് തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും വെക്കണം. ഇവ രണ്ടാഴ്ചയിലൊരിക്കൽ കഴുകി വെയിലത്തുണക്കണം. കൂടിന് ചുറ്റും ആഴ്ചയിലൊരിക്കൽ അണുനാശിനി തളിക്കണം. എപ്പോൾ പാർപ്പിടത്തിനുള്ളിൽ കയറുമ്പോഴും അണുനാശിനി ലൈനിയിൽ പാദങ്ങൾ നനയ്ക്കണം. കോഴി വളർത്തലിൽ അനുവർത്തിക്കേണ്ട മുൻകരുതലുകൾ നിരവധിയാണ്. മുട്ടക്കോഴി വളർത്തലിൽ കർഷകർക്കും സംരംഭകർക്കുമെല്ലാം മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകുന്നുണ്ട്. ഇതിനായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 7 പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ കൊടപ്പനക്കുന്നിൽ, കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത്, ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഒരു പരിശീലന കേന്ദ്രമുണ്ട്. കോട്ടയം തലയോലപ്പറമ്പ്, എറണാകുളം ജില്ലയിൽ ആലുവ, പാലക്കാട് ജില്ലയിൽ മലമ്പുഴ, കണ്ണൂർ ജില്ലയിൽ മുണ്ടയാട്. മിക്കവാറും എല്ലാ പക്ഷി മൃഗാദികളെയും വളർത്തുന്നത് സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഇന്ന് നൽകി വരുന്നത്. ഒരു ദിവസം മുതൽ 5 ദിവസം നീളുന്ന ഏതാണ്ട് 16 വിഷയങ്ങളിൽ ഞങ്ങൾ ഇന്ന് പരിശീലനം നൽകുന്നുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് ഈ പരിശീലനങ്ങൾ നൽകി വരുന്നത്. പരിശീലന ശേഷം സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. പരിശീലനത്തിന് താല്പര്യമുള്ളവർക്ക് സാധാരണഗതിയിൽ ഈ പരിശീലന കേന്ദ്രങ്ങളിൽ മുൻകൂർ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ പരിശീലന ദിവസങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയും നൽകാറുമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫാമുകളിൽ നിന്നും ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ് സാധാരണ വിൽപ്പനയ്ക്ക് നൽകുന്നത്. അപ്പം ഇത്തരം ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് കൊണ്ടുപോയി വളർത്തി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിന് പ്രത്യേകം പരിശീലനം ഞങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾക്ക് നൽകുന്നുണ്ട്. അതാണ് എഗർ നഴ്സറി പരിശീലനം. ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ലൈസൻസ് നൽകുകയും നമ്മുടെ വിവിധ ഫാമുകളിൽ ഉണ്ടാകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ മുൻഗണനാക്രമത്തിൽ ഇവർക്ക് നൽകുകയാണ് പതിവ്. ഗുണമേന്മയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള അംഗീകൃത സംവിധാനമാണ് എഗർ നഴ്സറി. സർക്കാർ ഫാമുകളിൽ നിന്നും ലഭിക്കുന്ന ഒരു ദിവസം മാത്രം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എഗർ നഴ്സറികളിൽ ശാസ്ത്രീയ പരിചരണം നൽകി വളർത്തുന്നു. കൃത്രിമ ചൂടും പ്രതിരോധ മരുന്നുകളും മറ്റെല്ലാ പരിചരണങ്ങളും നൽകി 45 മുതൽ 60 ദിവസം വരെ വളർത്തി മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഈ പദ്ധതി വളരെ വിജയകരമായി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നു.
പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്തിൽ ഏനാത്ത് കളമലയിൽ റെജി തോമസ് ജനിച്ചു വളർന്നത് പരമ്പരാഗത കർഷക കുടുംബത്തിൽ തന്നെയാണ്. ചുറ്റുവട്ടത്തെ കർഷകരിൽ പലരും പരമ്പരാഗത കൃഷിയിൽ നിന്നും റബ്ബറിലേക്ക് മൊത്തത്തിൽ ചുവടുമാറിയപ്പോഴും റെജി മറ്റു കൃഷികളെയും പരിപാലിച്ചു പോന്നു. രണ്ടര ഏക്കറോളം വരുന്ന പാടത്തും പറമ്പിലുമായി വാഴയും മരിച്ചീനിയും ചേനയും കാച്ചിലുമൊക്കെ നന്നായി കൃഷി ചെയ്തു. റബ്ബർ കൃഷിയുള്ളതുകൊണ്ട് കുറേശ്ശെ തേനീച്ച വളർത്തലും തുടങ്ങി. എന്നാൽ ഭാര്യ ആലീസിന് ഇമ്പം തോന്നിയത് കോഴി വളർത്തലിലാണ്. തലയണ മന്ത്രം താമസിയാതെ തന്നെ ഭരിച്ചു. 60 മുട്ടക്കോഴികളെ വാങ്ങി 5 വർഷം മുമ്പ് ദമ്പതികൾ ആവേശത്തോടെ കോഴി വളർത്തൽ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ആവേശം കെട്ടടങ്ങി. അരിമക്കോഴികൾ ഒട്ടുമിക്കതും ഒന്നൊന്നായി ചത്തൊടുങ്ങി. റെജി നിരാശനായെങ്കിലും വീട്ടുകാരുടെ നിർബന്ധം പിന്നെയും കൂടി വന്നു. ഒരു രണ്ടാം ഊഴത്തിന് റെജി വീണ്ടും തയ്യാറായി. പക്ഷേ അതിനു മുമ്പ് ഇരുവരും മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് അത്യാവശ്യം വേണ്ടതെല്ലാം പഠിച്ചു. ഒരു ദിവസം പ്രായമുള്ള 500 കോഴിക്കുഞ്ഞുങ്ങളുമായി ഒരു എഗർ നഴ്സറിക്ക് അങ്ങനെ തുടക്കവുമായി. 4 വർഷങ്ങൾക്കിപ്പുറം റെജി എത്തി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച കോഴി വളർത്തൽ കർഷകൻ എന്ന അംഗീകാരം നേടിയാണ്. ഏതാണ്ട് 20,000 കോഴിക്കുഞ്ഞുങ്ങളെ ഒരേ സമയം പരിപാലിക്കുവാൻ കഴിയുന്ന വലിയൊരു ഫാമായി ഇന്നിത് വളർന്നിരിക്കുന്നു. ഇപ്പൊ നമുക്കിവിടെ 3 ഷെഡാണ്. ഈ 3 ഷെഡിലും കൂടി ഒരു 20,000 കോഴിയെ വരെ നമുക്ക് ഒരേ സമയത്ത് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഫാം കൂടാതെ കൊട്ടാരക്കര ഒരു ഫാമുണ്ട്, അതുപോലെ തന്നെ കടമ്പനാട് ഒരു ഫാമുണ്ട്. ഇവിടെയും നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് ആവശ്യത്തിൽ കുഞ്ഞുങ്ങളെ തയ്യാതെ വരുമ്പോൾ അവിടെയും വളർത്തിയിട്ട് നമ്മൾ പഞ്ചായത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെങ്ങന്നൂരിലുള്ള സെൻട്രൽ ഹാച്ചറിയിൽ നിന്നുമാണ് ഇവർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. അധികമായി വേണ്ടിവരുന്നത് ബാംഗ്ലൂരിൽ നിന്നും എത്തിക്കും. ഹാച്ചറികളിലെ ഇൻക്യുബേറ്ററുകളിൽ വിരിയിച്ചെടുക്കുന്ന 1 ദിവസം മാത്രം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എഗർ നഴ്സറിയിൽ മെച്ചപ്പെട്ട പരിചരണം വേണം. കൂടുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും പരിപാലന മുറകൾ കൃത്യമായി പാലിക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചയും കാട്ടാത്തതാണ് ഈ ഫാമിന്റെ വിജയരഹസ്യം. സാങ്കേതിക സഹായങ്ങൾക്കും മേൽനോട്ടത്തിനുമായി ഏഴംകുളം വെറ്ററിനറി സർജന്റെ സേവനം എപ്പോഴുമുണ്ട്. എത്ര ദിവസം പ്രായമായി രജിത്? ഐ ബി ഡി അപ്പൊ ഫസ്റ്റ് ഡോസ് എടുത്തായിരുന്നല്ലോ അല്ലേ? അപ്പൊ സെക്കൻഡ് ഡോസ് 28-ാമത്തെ ദിവസം തന്നെ എടുക്കണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൈപ്പ് വെള്ളം അതിന് ഉപയോഗിക്കരുത്, കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിക്കണേ. മറ്റേത് ക്ലോറിനേറ്റഡ് ആയതുകൊണ്ട് അത് ദോഷം ചെയ്യും. തിരുവല്ല പക്ഷിരോഗ നിർണയ കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സഹായവും തുടക്കം മുതൽ ഇവർക്ക് ലഭിച്ചു. കോഴി വളർത്തലിൽ പാർപ്പിട നിർമ്മാണം പരമപ്രധാനമാണ്. നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വേണം ഷെഡ് നിർമ്മിക്കേണ്ടത്. ഉള്ളിലേക്ക് നേരിട്ടുള്ള സൂര്യതാപം കുറയ്ക്കുവാനും ചൂട് നിയന്ത്രിക്കുവാനും ഇത് അത്യാവശ്യമാണ്. എഗർ നഴ്സറിയിൽ ഒരു കുഞ്ഞിന് ശരാശരി 1 ചതുരശ്ര അടി എന്ന കണക്കിൽ ഇടം വേണം. ഷെഡിന്റെ വീതി 9 മീറ്റർ വരെയാകാം. നീളം സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് നിശ്ചയിക്കാമെങ്കിലും വീതിയുടെ 4-5 ഇരട്ടിയിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത്. തറ കോൺക്രീറ്റ് ചെയ്ത് നല്ലപോലെ പ്ലാസ്റ്റർ ചെയ്യണം. കെട്ടിടത്തിന് വരാവുന്ന മിനിമം ഉയരം 11 അടിയേലും വേണം. സൈഡിൽ 8 അടി ഉയരം വേണം. അരഭിത്തിക്കിട ശേഷം മുകളിൽ ഇതുപോലെ കമ്പി വലയിടുക. മേൽക്കൂര ഒന്നുകിൽ ഓടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് റൂഫോ ആസ്ബസ്റ്റോ ഷീറ്റുകളോ ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് ഓലയാണ്.
ഓലയ്ക്കുള്ള പ്രധാനപ്പെട്ട ദൂഷ്യം ആണ്ടോടാണ്ടും മേയേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഷീറ്റോ ഫ്ലെക്സോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വിരിച്ച് രണ്ടു മൂന്ന് വർഷത്തേക്ക് ഓല യാതൊരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാം. ഇവിടെ റെജി കെട്ടിടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് റൂഫാണ്. ഇതിൻ്റെ മേളിൽ നമുക്ക് എന്തെങ്കിലും വൈക്കോൽ വിരിച്ചോ അല്ലെങ്കിൽ പുല്ല് വിരിച്ചോ കെട്ടിടത്തിനകത്ത് ഊഷ്മാവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. തൂവലുകൾ മുളയ്ക്കുന്നതുവരെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൃത്രിമ ചൂട് നൽകി സംരക്ഷിക്കേണ്ടതുണ്ട്. എഗർ നഴ്സറികളിൽ ഇതിനായുള്ള സംവിധാനമാണ് ബ്രൂഡർ. ഇൻഫ്രാറെഡ് ബ്രൂഡിംഗ്, ഗ്യാസ് ബ്രൂഡിംഗ്, ഹോട്ട് എയർ ബ്രൂഡിംഗ് തുടങ്ങി ഇത് വ്യത്യസ്ത തരങ്ങളിലുണ്ട്. ബൾബുകൾ ഉപയോഗിച്ചുള്ള ഇലക്ട്രിക് ബ്രൂഡർ എഗർ നഴ്സറികളിൽ സർവ്വസാധാരണമാണ്. ഒരു മീറ്റർ ശരാശരി വ്യാസമുള്ള ബ്രൂഡറിൽ 60 വാട്ടിന്റെ 5 ബൾബും 40 വാട്ടിന്റെ 1 ബൾബും ഘടിപ്പിക്കാം. ഇതുപയോഗിച്ച് 250 മുതൽ 300 വരെ കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യാം. ടിൻ ഷീറ്റ്, ചൂരൽ, പനമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് ഈ ബ്രൂഡർ നിർമ്മിക്കാവുന്നതാണ്. തറനിരപ്പിൽ നിന്ന് ഉയരത്തിൽ കെട്ടിത്തൂക്കുകയോ സ്റ്റാൻഡിൽ ഉറപ്പിച്ചു നിർത്തുകയോ ചെയ്യാം. കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ബ്രൂഡർ ഹൗസ് വൃത്തിയാക്കി അണുവിമുക്തമാക്കണം. അതിനുശേഷം തറയിൽ ലിറ്റർ വിരിക്കണം. ജലാംശം നന്നായി ആഗിരണം ചെയ്യുന്ന മരപ്പൊടി, ചിന്തേരുപൊടി, ഉമി, ചകിരിച്ചോറ് ഇവയൊക്കെ ലിറ്ററായി ഉപയോഗിക്കാം. ഒട്ടും കട്ടപിടിക്കാത്തതിനാൽ ചിന്തേരുപൊടി വളരെ അനുയോജ്യമാണ്. അപ്പോൾ ആദ്യത്തെ 3-4 ദിവസം കുഞ്ഞുങ്ങളെ ലിറ്ററിന് മുകളിലോട്ട് വിടത്തില്ല. കാര്യം ഏതെങ്കിലും കാരണവശാൽ കോഴി കുഞ്ഞുങ്ങളെ ലിറ്റർ കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ നിരത്തുന്നത്. കുഞ്ഞുങ്ങൾ ഏകദേശം 4 ദിവസം പ്രായമാകുമ്പോൾ ഈ പേപ്പർ മാറ്റി ഇതിനെ ലിറ്ററിലേക്ക് വിടാവുന്നതാണ്. 1 മാസത്തെ ബ്രൂഡിംഗ് കാലയളവിൽ ചൂട് ക്രമമായി കുറച്ചുകൊണ്ടുവരണം. ബൾബുകളുടെ എണ്ണവും ബ്രൂഡറിന്റെ ഉയരവും ക്രമീകരിച്ച് ഇത് നിയന്ത്രിക്കാം. കുഞ്ഞുകോഴികൾ ബ്രൂഡറിൽ നിന്നും അകന്നു മാറുന്നതായി കണ്ടാൽ ചൂട് കൂടുതലെന്നും ബ്രൂഡറിന് കീഴിലേക്ക് അവ കൂട്ടമായി എത്തുന്നുവെങ്കിൽ വേണ്ടത്ര ചൂടില്ലെന്നും അനുമാനിക്കാവുന്നതേയുള്ളൂ. ആദ്യം ലിറ്റർ വിരിക്കുമ്പോൾ 5 സെന്റിമീറ്റർ ഘനത്തിൽ മതിയാകും. ഇതിനുമീതെ ആഴ്ചതോറും 3 സെന്റിമീറ്റർ ഘനത്തിൽ പുതിയ ലിറ്റർ വിരിച്ച് ഘനം 15 സെന്റിമീറ്റർ വരെ ആക്കാം. വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലും മഴക്കാലത്ത് ആഴ്ചയിൽ 2 തവണയും ലിറ്ററിൽ കുമ്മായം ചേർത്തിളക്കണം. വെള്ളം വീണ് നനഞ്ഞാൽ അതുടൻ മാറ്റി ഉണങ്ങിയ ലിറ്റർ വിരിച്ചു നൽകണം. ഒരുപിടി ലിറ്റർ നമ്മുടെ കയ്യിലെടുത്ത് വാരി നോക്കി കട്ടയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നെങ്കിൽ ലിറ്ററിന് ഈർപ്പമുണ്ടെന്നും നനവുണ്ടെന്നും മനസ്സിലാക്കാം. നമ്മൾ കൈ വിളർത്തുമ്പോൾ ലിറ്ററെല്ലാം അങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണെങ്കിൽ നല്ല ലിറ്ററാണെന്നും ഈർപ്പമില്ലാത്തതാണെന്നും മനസ്സിലാക്കുകയും ചെയ്യാം. ലിറ്റർ നനയാതെ പ്രത്യേകം സൂക്ഷിക്കണം. ലിറ്റർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്സിരോസിസ് അഥവാ രക്താതിസാരം എന്ന് പറയുന്ന അസുഖം വരും. ഏകദേശം 80 മുതൽ 100% അതിൻ്റെ മരണ നിരക്ക്. ഫാമിനുള്ളിൽ ആവശ്യാനുസരണം തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ലഭ്യമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീറ്റപാത്രങ്ങളുടെ എണ്ണം കുറയുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടിയുള്ള മത്സരം കൂടും. തമ്മിൽ കൊത്തുകൂടുവാനും ദുർബലർ പിന്തള്ളപ്പെടാനും ഇതിടയാക്കും. വെള്ളപാത്രവും തീറ്റപാത്രവും വെക്കുമ്പോൾ കോഴിക്കുഞ്ഞൊരിക്കലും 3 മീറ്റർ ദൂരത്തിൽ കൂടുതൽ തീറ്റയ്ക്കും വെള്ളത്തിനും വേണ്ടി നടക്കുന്നതായിട്ട് വരാൻ പാടില്ല. എഗർ നഴ്സറിയിൽ ഏറ്റവും അനുയോജ്യമായ സമീകൃത ആഹാരമാണ് ചിക്മാഷ്. 20% മാംസ്യം അടങ്ങിയിട്ടുള്ള ചിക്മാഷിന്റെ അളവ് ഓരോ ആഴ്ചയും ക്രമമായി കൂട്ടി നൽകണം. ഒരു ദിവസത്തേക്കുള്ള തീറ്റയിൽ പകുതി രാവിലെ 8 മണിക്ക് മുമ്പായും ബാക്കി വൈകിട്ട് 4 മണിക്ക് ശേഷവും നൽകിയാൽ തീറ്റയുടെ പാഴ്ചെലവ് കാര്യമായി കുറയ്ക്കാം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ വെള്ളം എപ്പോഴും ലഭ്യമാക്കണം. പല അസുഖങ്ങളും പകരുന്നത് കുടിവെള്ളത്തിലൂടെയാണ്. പൂപ്പൽ കലർന്ന തീറ്റയും രോഗങ്ങൾക്ക് കാരണമാകും. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും പൂർത്തിയാക്കിയാണ് എഗർ നഴ്സറിയിൽ നിന്നും മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് വളർത്തുവാനായി നൽകുന്നത്.
ആദ്യത്തെ കുത്തിവയ്പ് മാരക്സ് ഡിസീസിനുള്ളതാണ്. അത് സാധാരണ ഹാച്ചറിയിൽ നിന്ന് തന്നെ ചെയ്തു തന്നാണ് കോഴികളെ നമുക്ക് കർഷകർക്ക് റിലീസ് ചെയ്യുന്നത്. കോഴി വസന്ത, ഐ ബി ഡി എന്നീ മാരക വൈറസ് രോഗങ്ങൾക്കെതിരായുള്ള വാക്സിനേഷനുകളും വിരയിളക്കലും എഗർ നഴ്സറിയിൽ നൽകും. എഗർ നഴ്സറിയിൽ ആദ്യത്തെ കുത്തിവയ്പ് എടുക്കേണ്ടത് കോഴി വസന്തയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ്. അത് 4 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ആ കുത്തിവയ്പ് എടുക്കുന്നതാണ്. അത് RDF1 എന്ന് പറയും. ഒരു തുള്ളി മരുന്ന് കണ്ണിലും മൂക്കിലുമായിട്ട് ഒഴിക്കുന്നതാണ് ആദ്യത്തെ കുത്തിവയ്പ്. രണ്ടാമത് ചെയ്യേണ്ടത് 14-ാമത്തെ ദിവസമാണ്. അത് IBD അഥവാ ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ് അഥവാ ഗംബോറോ രോഗമെന്ന് പറയും. അത് വരാതിരിക്കാനുള്ള കുത്തിവയ്പ് 14-ാമത്തെ ദിവസവും 28-ാമത്തെ ദിവസം കുടിവെള്ളത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് കോഴിവസന്തയ്ക്കുള്ള 2-ാമത്തെ പ്രതിരോധ കുത്തിവയ്പ് 7-ാമത്തെ ആഴ്ചയിലെടുക്കും. ഈ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിന് മുമ്പേ 6-ാമത്തെ ആഴ്ചയിൽ വിരയിളക്കൽ നടത്തും. വിരയിളക്കൽ നടത്തിയ ശേഷം മാത്രമേ കോഴിവസന്തയ്ക്കുള്ള കുത്തിവയ്പ് എടുക്കാവൂ. അങ്ങനെ എല്ലാ കുത്തിവയ്പ്പുകളും എടുത്ത കോഴികളെ മാത്രമാണ് കർഷകർക്ക് കൊടുക്കുന്നത്. രോഗങ്ങൾ തക്ക സമയത്ത് കണ്ടെത്തുവാൻ നിരന്തരമായ നിരീക്ഷണം ആവശ്യമാണ്. അസുഖങ്ങൾ പിടിപെട്ടാൽ ഉടൻ തന്നെ വെറ്ററിനറി ഡോക്ടറുടെ സഹായം തേടണം. കൃത്യമായിട്ട് കോഴികളെ നിരീക്ഷിക്കുകയും ഏതെങ്കിലും കോഴിക്ക് എന്തെങ്കിലും അസുഖം കാണുകയാണെങ്കിൽ തിരുവല്ലയിലുള്ള മഞ്ഞാടിയിലെ പക്ഷിരോഗ നിർണയ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് കോഴിയെ കൊണ്ടുവരികയും അവിടെ കോഴിയുടെ മൃത പരിശോധന നടത്തി രോഗനിർണയം നടത്താവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരുവിധമായ ചെലവോ രജിസ്ട്രേഷൻ ഫീസോ അവിടെ കൊടുക്കേണ്ടതില്ല. മുട്ടക്കോഴികളെ വീട്ടുവളപ്പിൽ തുറന്നിട്ട് വളർത്താൻ സൗകര്യമില്ലാത്ത വീട്ടമ്മമാർക്ക് അവയെ മട്ടുപ്പാവിൽ കൂട്ടിലടച്ച് വളർത്താം. ഇതിനായുള്ള ഹൈടെക് കോഴിക്കൂടുകൾ റെജി ഇവിടെ സ്വന്തമായി നിർമ്മിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വീടുകളിൽ സ്ഥലമില്ല, അല്ലെങ്കിൽ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ അവർക്ക് 5 കോഴിയെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂട് നിർമ്മിക്കാം. നമ്മൾ 5 കോഴിയെ വളർത്താം. അതിനുള്ള തീറ്റ പാത്രത്തിലിടാം. അതുപോലെ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം മോട്ടർ ടാങ്കിൽ ശേഖരിച്ച് വെക്കാം. നിപ്പിൾ ട്രിങ്കർ, കോഴിക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ നമ്മൾ അവിടെ ഇല്ല എങ്കിൽ പോലും ഇത് ഒരു പ്രശ്നം അതിൽ കോഴിയെ വളർത്താം. പശുത്തൊഴുത്തിൽ എന്ന പോലെ തീറ്റ തിന്നാൻ സൗകര്യം. വെള്ളത്തിനായി നിപ്പിൾ ഡ്രിങ്കറിൽ കൊക്കൊന്ന് മുട്ടിക്കുകയേ വേണ്ടു. കോഴിമുട്ടയും കോഴിക്കാഷ്ടവും ശേഖരിക്കാൻ പ്രത്യേക സംവിധാനം. മുട്ടക്കോഴികൾക്ക് മട്ടുപ്പാവിൽ സസുഖം വാഴാൻ ഹൈടെക് സൗകര്യങ്ങൾ ഒരുക്കുന്ന ഈ കൂടിനിവിടെ ആവശ്യക്കാരേറെയാണ്. വീട്ടുമുറ്റത്ത് നാടൻ കോഴി തന്നെ വേണമെന്ന് നിർബന്ധമുള്ള കർഷകരെയും ഈ ഫാം നിരാശപ്പെടുത്തുന്നില്ല. നേക്കഡ് നെക്ക്, കരിങ്കോഴി, കാപ്പിരി കോഴി, ചാമ്പക്കോഴി തുടങ്ങി നാടൻ ഇനങ്ങൾ നിരവധി. കഴുത്തപ്പുടയില്ലാത്ത കോഴിയാണ് നേക്കഡ് നെക്ക് എന്ന് പറയും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ രോഗപ്രതിരോധശേഷി കൂടുതലുള്ള കോഴിയാണ് ഇത്. കരിങ്കോഴിയാണ്, ഔഷധ മൂല്യമുള്ള കോഴിയാണ്. ഇതിന് മെലാനിൻ പിഗ്മെൻ്റ്, അതായത് കറുത്ത പിഗ്മെൻ്റ് കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ചുണ്ടാണേലും കാലാണേലും മാംസമാണേലും തൊലിയാണേലും നല്ല കറുത്ത നിറമാണ് ഇത്. കാപ്പിരി കോഴി എന്ന് സാധാരണ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. ആഷ് കളറിലെ ഫ്രിസിൽ, ഇതിന് ബ്ലാക്ക് ഫ്രിസിലും ഉണ്ട്, ഗോൾഡൻ ഫ്രിസിലും ഉണ്ട്. ഇത് ഗോൾഡൻ ഫ്രിസിലാണ്. ഇതും വേറൊരു ടൈപ്പ് നാടൻ കോഴിയാണ് ചാമ്പക്കോഴി. നാടൻ കോഴികളുടെ എല്ലാം പ്രത്യേകത എന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധശേഷി കൂടുതലുള്ള കോഴിയാണ്. അതുപോലെ തന്നെ അടയിരിക്കും. ലവ് ബേർഡിനെ പിന്തള്ളി ഇന്ന് ഫാൻസി കോഴികൾ നമ്മുടെ വീട്ടകങ്ങൾ കൈയടക്കുകയാണ്. ആദായം കണക്കിലെടുത്താൽ ഈ ഓമനകൾ പൊന്മുട്ടയിടുന്ന പൊന്നിൻകുടങ്ങളാണ്. കൊച്ചിൻ ബാൻഡം, ഫ്രിസിൽ, വൈറ്റ് സിൽക്കി, ഗോൾഡൻ സിൽക്കി, അമേരിക്കൻ ബ്ലാക്ക്, പോളിഷ് ക്യാപ് തുടങ്ങി ഈ ഫാമിലെ അലങ്കാര വൈവിധ്യം ഏറെയാണ്. കൃഷി സമ്പൂർണമാകുന്നത് പാടവും പറമ്പും കാലിസമ്പത്തും കോഴി വളർത്തലുമൊക്കെ ഒത്തുചേരുമ്പോഴാണ്. സമ്മിശ്രമായി അവയെ കോർത്തിണക്കുമ്പോഴാണ്. കൃഷി വിജയമാകുന്നത് കുടുംബത്തിന്റെ മൊത്തം കൂട്ടായ്മയിലൂടെയാണ്. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ സമ്മിശ്ര കൃഷിയുടെ പുത്തൻ വിജയഗാഥയൊരുക്കുന്ന എവിടെയും മറ്റൊരു കൂട്ടായ്മയും നമുക്ക് കാണാം. കൃഷി ഓഫീസറും
വെറ്ററിനറി ഡോക്ടറും കർഷകരും കൈകോർക്കുന്ന കൂട്ടായ്മ. പ്രതിവർഷം 1.5 ലക്ഷത്തോളം കോഴിക്കുഞ്ഞുങ്ങളെ എഗർ നഴ്സറിയിൽ വളർത്തിയെടുക്കുവാൻ ഈ ഫാമിൽ നിന്ന് കഴിയുന്നുണ്ട്. 2 മാസത്തെ പരിചരണത്തിന് ചെലവെല്ലാം കഴിച്ച് ഒരു വളർത്തുകോഴിക്ക് 20 രൂപയിൽ കുറയാത്ത ലാഭമുണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുവെങ്കിൽ അതിവരുടെ ആത്മസമർപ്പണം കൊണ്ടുതന്നെയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായിട്ട് 16 പഞ്ചായത്തിൽ 1.5 ലക്ഷത്തോളം കോഴിയെ നമ്മൾ കഴിഞ്ഞ വർഷം വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ വീട്ടാവശ്യത്തിന് ആൾക്കാർ ഇവിടെ വന്ന് നേരിട്ടും കോഴിയെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ കുരുന്നുകളും ഇവിടെ ഇന്ന് സന്തോഷത്തിലാണ്. അരിമക്കോഴികൾ പകർന്നു നൽകുന്ന കൗതുകം മാത്രമല്ല കാരണം. അച്ഛനും അമ്മയ്ക്കും ഏറെ നേട്ടങ്ങളും അംഗീകാരങ്ങളും കൈവന്ന വഴി ഇത് തന്നെയെന്ന് അവർക്കറിയാം. മുട്ടക്കോഴികൾ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തേക്കുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ്. നമ്മുടെ ഓമനകളുടെ അരുമയായി, ഗ്രാമങ്ങളുടെ മുഖശ്രീയായി, വീട്ടമ്മമാരുടെ പ്രിയ തോഴിയായി, വീടിന്റെ ലക്ഷ്മിയായി ഇവരും നമ്മുടെ ചുറ്റുവട്ടത്ത് വസിക്കട്ടെ. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, IIITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ: 0471-2784136. ഇമെയിൽ: info@kisankerala.net. വെബ്സൈറ്റ്: www.kisankerala.net.